അട്ടപ്പാടിയിൽ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനുള്ള ചീഫ് സെക്രട്ടറിയുടെ പ്രത്യേക യോഗം ഇന്ന് പാലക്കാട് നടക്കും. പദ്ധതികൾ താളം തെറ്റിയ സാഹചര്യത്തിലാണ് യോഗം. എന്നാൽ സർക്കാർ നിയോഗിച്ച സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയുടെ പ്രവർത്തനം കൂടി വിലയിരുത്തണമെന്നും അല്ലെങ്കിൽ യോഗം കൊണ്ട് പ്രത്യേക ഗുണമുണ്ടാകില്ലെന്നും മുൻമന്ത്രി എ കെ ബാലൻ ആരോപിച്ചു. അട്ടപ്പാടിയിൽ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നടത്തിപ്പിൽ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറി നേരിട്ടിടപെട്ട് ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുള്ളത്. പോഷകാഹാര വിതരണവും കാർഷിക പ്രതിസന്ധികളുമെല്ലാം പ്രതിസന്ധിയിലാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ആദിവാസി ഊരുകളിൽ ഉണ്ടായിട്ടുള്ളത്. യോഗത്തിൽ പദ്ധതികളുടെ മേൽനോട്ടത്തിനായി രൂപീകരിച്ച സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയുടെ പ്രവർത്തനം വിലയിരുത്തണമെന്നും കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വിശദമായി പരിശോധിക്കണമെന്നും മുൻമന്ത്രി എ കെ ബാലൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രഖ്യാപിച്ച പാക്കേജ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ചീഫ് സെക്രട്ടറി വന്ന് റിവ്യൂ നടത്തി കഴിഞ്ഞാൽ തദൈവ ഒരു പ്രത്യേക ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അംഗൻവാടി മുഖേന നടപ്പിലാക്കേണ്ട പോഷകാഹാര വിതരണം മുടങ്ങി. ഊരുകളിൽ നടപ്പിലാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ നിലച്ചതായും എ കെ ബാലൻ പറഞ്ഞു. അട്ടപ്പാടിയിൽ കാർഷിക വികസനത്തിനായി 2 കോടി രൂപ അനുവദിച്ചിട്ടും ഫണ്ട് ചിലവഴിച്ചിട്ടില്ലെന്ന് എ കെ ബാലൻ ആരോപിച്ചു. പച്ചക്കറി സാധനങ്ങളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഉണ്ടാക്കാനുള്ള കാശാണിത്. ആ 2 കോടി രൂപ അവർ ചിലവഴിച്ചിട്ടില്ല. പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദിവാസി കുടുംബങ്ങളിലെ അഭ്യസ്തവിദ്യരായവർക്ക് സർക്കാർ ജോലി നൽകണമെന്നും അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ഇവരെ ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൊഴിലുറപ്പ് പദ്ധതി മുഖേന 200 ദിവസത്തെ തൊഴിൽ നൽകാൻ നടപടി ഉണ്ടാക്കണമെന്നും എ കെ ബാലൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ പാലക്കാട്.